അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ കുട്ടിയുടെ ക്രാഡിൽ സെറമണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരുക്കങ്ങളും പിന്നെ കേക്ക് ആൻഡ് ഡെക്കറേഷൻസ് എല്ലാം ഒന്നും ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം തന്നെ കുറച്ച് ഡെക്കറേഷൻസിന്റെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാല് ഇതിപ്പോ തലേന്ന് രാത്രിയുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് തീരുമാനിച്ച ഒരു ഫംഗ്ഷനാണിത്. അപ്പൊ അധികം ഇതിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊന്നും വാങ്ങാൻ പോവാനോ അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല. നമ്മളെ അടുത്തുള്ള ഷോപ്പിൽ തന്നെ പോയിട്ട് ഒപ്പിച്ച ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെയുള്ള ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ രണ്ടോ മൂന്നോ ദിവസം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എന്നെ പോലുള്ളവർക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഏകദേശം കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രാഡിൽ സെറമണിന്ന് ഒരു ചാർട്ട് പേപ്പറിൽ ഇങ്ങനെ എഴുതിയതാണ്. പിന്നെ നമ്മുടെ ആ ഗ്ലിറ്റർ പേപ്പറില്ലേ, അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണ് ഇവരെ സെലക്ട് ആക്കിയത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെ അവർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം കേക്കിൻ്റെ പരിപാടിയാണ്. കേക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിൽ കേക്ക് ഉണ്ടാക്കുന്ന. അപ്പോൾ ആ ഒരു തിരക്കായതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ലാസ്റ്റ് ഭാഗമാണ്, ലാസ്റ്റ് ക്രം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് കേക്കാണ് ഉണ്ടാക്കിയത്. 1 kg രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഹൈറ്റിൽ കേക്കാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചോക്ലേറ്റ് ക്രീമാണ് ഉള്ളിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഒരു ക്രം കോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടിയൊക്കെ മോർണിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ചെയ്യുമ്പോൾ തന്നെ രാത്രി ഏകദേശം 12:30 ആ ഒരു ടൈമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോളും എൻ്റെ കൂടെ തന്നെയുണ്ട്, ഉറങ്ങിയിട്ടൊന്നുമില്ല. മെയിനായിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ, ബ്രദറിൻ്റെ വൈഫാണ്. അപ്പോൾ അവർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴാണ് പോയിട്ട് ഉറങ്ങിയതെന്നൊന്നും അറിയില്ല. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായി. കേക്കൊന്ന് സെറ്റാക്കിയതിന് ശേഷം, ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ കേക്ക് പോപ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കേക്ക് പോപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം 1/2 tin മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ആ ഒരു പരുവത്തിൽ കുഴച്ചെടുക്കുക. ഇതിനിപ്പോൾ മിൽക്ക് മേഡ് തന്നെ വേണമെന്നില്ല കേട്ടോ, ചോക്ലേറ്റ് കണാശ് ഉണ്ടാക്കിയെടുക്കുക. ചോക്ലേറ്റ് കണാശ് ഇതിലേക്ക് ചേർത്തിട്ട് ഇങ്ങനെ കുഴച്ചെടുത്താലും മതിയാവും. ഇനി ഇത് നമുക്ക് ഓരോരോ ബോൾസാക്കി എടുക്കണം. അതിന് വേണ്ടി 1 tablespoon എടുത്തിട്ടുള്ളത്, നമ്മുടെ കേക്കിനൊക്കെ അളന്നെടുക്കുന്ന ആ 1 tablespoon അത് കറക്റ്റ് അളവാണ്. ആ 1 tablespoonലാണ് ഓരോരോ ബോൾസും ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ബോൾസൊക്കെ കുറച്ച് അത്യാവശ്യം ബോൾസാക്കിയതിന് ശേഷം ബാക്കിയുള്ള ആ ഒരു മിക്സ് എടുത്തിട്ട് സിക്കിൾസിൻ്റെ മോൾഡ് ഉണ്ടായിട്ടുണ്ട് കയ്യിൽ, അതിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അതിൻ്റെ ആ സ്റ്റിക്ക് വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ അത് പിന്നെയാണ് ഓർത്തത്. അപ്പോൾ എന്തായാലും അതൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം, ഫ്രീസറിൽ തന്നെ വെക്കാം. ഇതെല്ലാം ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഫ്രീസറിൽ തന്നെ വെക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സ്റ്റിക്ക് വെച്ചു കൊടുക്കണം അതിൻ്റെ. അപ്പോൾ പോപ്സിൻ്റെ സ്റ്റിക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്, സിക്കിൾസിൻ്റെ സ്റ്റിക്ക് വാങ്ങാൻ മറന്നുപോയതാണ്. അപ്പോൾ ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ ഈ സ്റ്റിക്ക് വെച്ചുകൊടുക്കാൻ പാടുള്ളൂ, കാരണം അത് പൊടിഞ്ഞു പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇത് അതിനിടയ്ക്കുള്ള ഒരു വീഡിയോ ആണ്, എൻ്റെ സിസ്റ്റർ മുട്ടമാല ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ. രാത്രിയേക്കുള്ള പണിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. മോളൊക്കെ ഉറക്കിയതിന് ശേഷം ഞാനും കുറച്ച് കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് നോക്കിയപ്പോൾ ഉമ്മ നെയ്പ്പത്തിലുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഫോണും കൊണ്ട് പോയതാണ്. അപ്പോൾ ഈ ഫുഡിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ പെട്ടിട്ടില്ല, കാരണം ഈ കേക്ക്സ് അതുപോലെ ഡെക്കറേഷൻസ് എല്ലാം ആയതുകൊണ്ട് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല.
അതിനൊക്കെ ഉമ്മാൻ്റെ സിസ്റ്ററും കസിൻസും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു വീട്ടിൽ തന്നെ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ഉണ്ടാക്കി വെച്ച ആ നമ്മുടെ പോപ്സില്ലേ, കേക്ക് പോപ്സ്, അതെടുത്തിട്ട് ചോക്ലേറ്റ് ഗണാഷിലേക്ക് സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റ് ഗണാഷ് ചോക്ലേറ്റ് ബാറ് ഡബിൾ ബോയിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് ഏറ്റവും ബെറ്റർ ഒരു ഗ്ലാസ്സിൽ ചെയ്യുന്നതാണ്. ഒരു ഗ്ലാസ്സിൽ ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഈ സ്റ്റിക്ക് താഴ്ത്തിയിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തതാണ് ഏറ്റവും ബെറ്റർ. ഇനി നെക്സ്റ്റ് പരിപാടി മഫിൻസ് ഉണ്ടാക്കലാണ്. ഇത് എൻ്റെ അമ്മായി ചെയ്തതാണ് കേട്ടോ. രാവിലെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നപ്പാട് തന്നെ മഫിൻസ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. ആ ഒരു തിരക്കിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കുറച്ച് ഡിസൈൻസൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഡയപ്പർ കേക്കാണ്. ഇത് കുറേ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഡയപ്പർ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒന്ന് ടേബിൾ ഒന്ന് സെറ്റായി കാണാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഒരു ഹാമ്പറും, ഗിഫ്റ്റ് ഹാമ്പറും, കുട്ടീൻ്റെ പൗഡർ, സോപ്പ്, അതുപോലെ ഒരു ഡ്രസ്സ്, പമ്പേഴ്സ്, അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. എൻ്റെ അമ്മായിയും ഇതേപോലെ ഗിഫ്റ്റ് ഹാമ്പറും അതുപോലെ ക്രാഫ്റ്റും കേക്ക്സും എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഡെക്കറേഷൻസൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ്. ലാസ്റ്റ് കാണിച്ചു തരാട്ടോ. അതിനിടയ്ക്ക് തന്നെ ഫോണ്ടിൻ്റെ വർക്ക് ചെയ്യാനുണ്ട് നമ്മുടെ കേക്കിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമായതുകൊണ്ട് ചെറിയൊരു മോഡൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയതാണ്. ഷർട്ട് മോഡലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓരോരാൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഫോണ്ടൻ്റ് വർക്കൊക്കെ. അപ്പോൾ ഏകദേശം ഒന്ന് ഒപ്പിച്ചെടുത്തു അങ്ങനെ പറയാം. അപ്പോൾ കുറഞ്ഞ ആ ഒരു ടൈം കൊണ്ട് ഏകദേശം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഡെക്കറേഷൻസും കേക്ക്സും പോപ്സും എല്ലാം ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ആകെ കുറച്ച് സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ്, ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ പോയിട്ടേ ഉണ്ടായിട്ടില്ല. അതുപോലെ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, പിന്നെ ചെമ്മീൻ മക്രോണി, പിന്നെ കുബൂസ്, നെയ്പ്പത്തിൽ, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉമ്മാവും പിന്നെ അവരുടെ സിസ്റ്ററും പിന്നെ എൻ്റെ സിസ്റ്റേഴ്സും എല്ലാവരും കൂടിയിട്ട് ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്ന സാധാരണ ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നല്ല, എല്ലാ നാട്ടിലും ഏകദേശം ഈ ഒരു പരിപാടി ഉണ്ടാകും. ഇപ്പോൾ കുറച്ച് ഒരു പുഡിങ്ങും അതുപോലെ കസ്റ്റേർഡും, ഇതിൻ്റെ ഒന്ന് വീട് ഞാൻ എടുത്തിട്ടില്ല. അതുപോലെ മുട്ടമാല, അങ്ങനെ കുറച്ച് ഐറ്റംസും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് വീഡിയോസും അതുപോലെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ ചെറുതായിട്ടുള്ള ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെയാണ് കേക്ക്സും. അതുപോലെ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഫോണ്ടൻ്റ് വെച്ചിട്ടുള്ള ഈ ഒരു കേക്ക്. അപ്പോൾ എൻ്റെതായ ഓരോ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറഞ്ഞ ടൈം കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാകും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.